ഹലോ ഗായ്സ്, അഖിൽ ബ്രോ ദേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗായ്സ്, എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അപ്പൊ നമുക്കൊരു വോയിസ് കേട്ടിട്ട് പോവാം. ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തി ജാസ്മിൻ ഇട്ട് കുത്താൻ ഉണ്ടായ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു. വിവിക്ക് കൃത്യമായിട്ട് ജാസ്മിനോട് ഒരു ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ പച്ചയ്ക്ക് ഞാൻ പറയും, കാരണം വിവി ആരവിനോട് പലപ്പോഴായിട്ട് പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ സായിയുടെ ഇന്നലത്തെ വീഡിയോയിലെ ചെറിയൊരു പാർട്ടാണ്. അതായത് നമ്മളെ ഇപ്പം ചർച്ചാ വിഷയം വിവി ഹിയർ ആണല്ലോ. അപ്പം വിവി ഈ ജാസ്മിനോട് തോന്നിയ വൈരാഗ്യത്തിന്റെ കാരണമാണ് നമ്മുടെ സായി ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം ഇന്നലെ ആരവിന്റെ തുറന്നു പറച്ചിലിന് ശേഷമാണ് ഇങ്ങനെ പല പല കാര്യങ്ങളും ഇപ്പം പൊടിതെട്ടി പുറത്തു വരുന്നത്. അപ്പം എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, സായിക്ക് വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടത്തുന്ന വിവേകിനെ കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തില്ല? ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഇത്രയും നാളായി, എന്തുകൊണ്ട് നമ്മുടെ വിവിക്കെതിരെ ഒരു വീഡിയോ ചെയ്തില്ല? വിവി നമ്മുടെ ജാസ്മിനെതിരെ തേജോവധം ചെയ്ത് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറെ പ്രേക്ഷകർ പറഞ്ഞു ജാസ്മിന്റെ കളി അതിൻ്റെ ഉള്ളിൽ. ഞാൻ ജാസ്മിൻ അതിൻ്റെ ഉള്ളിലത്തെ കളിനെയല്ല പറഞ്ഞത്, ജാസ്മിന്റെ കുടുംബത്തെ തേജോവധം ചെയ്യുന്ന പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അതിനുള്ളിൽ എന്തു ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുടുംബത്തെയും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്ത് ചികഞ്ഞിടാൻ നമുക്ക് ആർക്കും അധികാരമില്ല. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. നമ്മൾ കളി ഗെയിം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ അത് സംസാരിക്കാം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, ഈ ആരവ് വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഇപ്പൊ ആരവ് ഇന്നലെ വിവിക്കെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം ഉന്നയിച്ചില്ലായിരുന്നെങ്കിൽ ഈ സായി വീഡിയോ ചെയ്യില്ലായിരുന്നോ? സായി പറഞ്ഞത് ഒരു കറക്റ്റ് ടൈമിന് വേണ്ടിയിട്ടാണ് നോക്കിയത്. നമ്മുടെ കണ്ണേട്ടൻ പറയുന്നത് ഒരു കറക്റ്റ് ടൈമിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്, അത് ആ ടൈം ഇപ്പോഴാണ്, അതുകൊണ്ടാണ് ഇപ്പം വീഡിയോ ചെയ്യുന്നത്. സായിക്ക് കുറെ ഉണ്ട്, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു വന്നാൽ മതി. സായിക്ക് വിവേകമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറേയുമുണ്ട്, കാരണം വീഡിയോ റെക്കോർഡ് ചെയ്തത്, അതായത് സായിയും ജാഫർ ഖാനും തമ്മിലുള്ള വോയിസ് കോള് റെക്കോർഡ് ചെയ്തത് ഈ വിവിയാണ്. വിവി പറഞ്ഞിട്ടാണ് ജാഫർ ഖാനെ കൊണ്ട് സായിനെ വിളിപ്പിക്കുന്നു. സായി ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട്, അപ്പം നമുക്ക് ഒന്ന് വിളിക്കാം, വിളിച്ച് പറയാം ജാസ്മിനോടൊന്ന് താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ജാഫർ ഖാനെ കൊണ്ട് വിളിപ്പിച്ച് ആ കോള് റെക്കോർഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്തത് ഈ വിവിയാണെന്നാണ് ഇപ്പം സായി പറയുന്നത്. അങ്ങനെയൊക്കെ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത്? ഒരു ആരവ് വരേണ്ടിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യാൻ. അപ്പം നമ്മൾ ആദ്യം കേട്ടില്ല വോയിസ്. അപ്പം സായി പറയുന്നത് വിവിക്ക് നമ്മുടെ ജാസ്മിനോട് ചെറിയൊരു സ്നേഹം ഇഷ്ടം ഈ സംഭവം ഉണ്ടെന്നാണ് നമ്മുടെ സായി പറയുന്നത്. അപ്പൊ അതിന്റെ പ്രതികാരം എന്നുള്ള രീതിയിലാണ് ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ജാസ്മിനെതിരെ കുറെ വീഡിയോകൾ ഇടാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം വിവിയുടെ കയ്യിൽ കുറേ വീഡിയോ അല്ല വോയിസ് റെക്കോർഡുകൾ ഉണ്ടെന്നാണ് സായിയും പറയുന്നത്. സ്നേഹ, അതായത് സായിയുടെ നമ്മുടെ കണ്ണേട്ടന്റെ വൈഫ് സ്നേഹയ്ക്ക് വിവിനെ കണ്ണടത്താൻ കൊണ്ടുള്ള വിവിനെ കണ്ടു കഴിഞ്ഞാൽ അടിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ സീക്രട്ട് ഏജന്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം, കുറെ ഇഷ്യൂസ് വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനെതിരെ അല്ലെങ്കിൽ വിവേകിനെതിരെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവര് ഇത്രയും നാള് വീഡിയോ ചെയ്യാണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ആരോ വന്നിട്ട് വെളിപ്പെടുത്തൽ നടത്തിയപ്പോ എന്നാ ശരി നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ശരിയാ, ഞാനും അങ്ങനത്തൊക്കെ തന്നെ ഇറങ്ങിയ, പക്ഷെ എന്നെക്കാട്ടും ഉത്തരവാദിത്തമുള്ള ഒരു കണ്ണേട്ടനാണ്. കണ്ണേട്ടനാണ് ഇതിലെ ഉത്തരവാദിത്തം, കാരണം രക്ഷാധികാരി, ജാസ്മിന്റെ രക്ഷാധികാരിയൊക്കെ ആയിരുന്നല്ലോ. കുറെ പേര് പറയുന്നു ജാസ്മിൻ അതിന്റെ ഉള്ളിൽ കളിച്ച ഗെയിമിന്റെ ഭാഗമായിട്ടാണ്. ജാസ്മിൻ അതിന്റെ ഉള്ളിൽ എന്ത് ഗെയിം വേണമെങ്കിൽ കളിച്ചോട്ടെ, പുറത്തുള്ള ജാസ്മിന്റെ പേഴ്സണൽ കാര്യങ്ങളും എടുത്തിട്ട് ആർക്കും അധികാരമില്ല. ആർക്കും, നമ്മൾ ആരുടെയും പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് അവരെ സമൂഹത്തിൽ താറടിച്ച് കാണിക്കേണ്ട അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. അത് ചെയ്യുന്ന ശരിയല്ല, അതൊരു എത്തിക്സിനെ നിരക്കാത്ത ഒരു കാര്യമാണ്. ഈ സംഭവത്തിൽ ഈ അഫ്സൽ കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് സായി പറയുന്നതാണ് അഫ്സൽ സ്വന്തം കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ടും ഏതോ ഒരു കാതർക്കാരുടെ കല്യാണത്തിന്, അത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടാണ് ആ കല്യാണത്തിന് പോയത്, ഒരുമിച്ചാണ്, അതായത് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത്, ആരവിനെ പോലും കൂട്ടാണ്ട് ഈ വിവേക് എന്ന് പറയുന്ന വ്യക്തിയും ജാസ്മിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത് പോയെന്നാണ് പറയുന്നത്. അത് ചില ദുരുദ്ദേശത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് പറയുന്നത് സായി, അതായത് ഇതിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്.
അപ്പം പ്രണയമാണ്, അതുകൊണ്ട് ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ജാസ്മിനെ താറടിച്ച് കാണിക്കുന്നു എന്നാണ് നമ്മുടെ സായി പറയുന്നത്. എന്തായാലും സായിക്ക് ഇപ്പോഴെങ്കിലും വാ തുറക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഒരു വലിയൊരു ഹാറ്റ്സ് ഓഫ് കണ്ണേട്ട. കണ്ണേട്ട താങ്ക് യു കണ്ണേട്ട. ഇപ്പോഴെങ്കിലും കണ്ണേട്ടന് ഇത് പുറത്തു വന്ന് പറഞ്ഞല്ലോ വിവിക്കെതിരെ. ഇതിന് മുമ്പ് എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്നിട്ട് കണ്ണേട്ടൻ എന്താ പറയാത്ത കണ്ണേട്ട. എന്തായാലും വളരെ നന്നായിട്ടുണ്ട് കണ്ണേട്ടന്റെ വീഡിയോ. അപ്പം കണ്ണേട്ടൻ ഇതുപോലെ ഇനിയും ശക്തമായി പ്രതികരിക്കട്ടെ കണ്ണേട്ട. കണ്ണേട്ടന്റെ കൂടെ ഞങ്ങളുണ്ട് കണ്ണേട്ട, ഞങ്ങളുണ്ട് കൂടെ. എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടായാൽ മാത്രമേ വീഡിയോ ചെയ്യാവുള്ളൂ കേട്ടോ കണ്ണേട്ട. ഇല്ലെങ്കിൽ വാ തുറക്കാണ്ട് വായില് പഴം തിരിച്ച് അവിടെ തന്നെ ഇരുന്നോണം കേട്ടോ. അപ്പം കൂടുതൽ പേര് ഈ വിവിയൊക്കെ പൊങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിന് വിവിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിലാണ് വിവി പല തംബ്നെയിലൊക്കെ മാറ്റുന്നുണ്ട്. വിവിയുടെ ചാനലിൽ പോയി നോക്കിയാൽ തംബ്നെയിലൊക്കെ മാറ്റിയിട്ടൊക്കെയാണ് ഇടുന്നത്. നേരത്തെ വമ്പ ഘോരമായിട്ടുള്ള തംബ്നെയിലൊക്കെ ആയിരുന്നു ഇട്ട്, കാച്ചി തംബ്നെയിൽ, എന്താ കാമക്കുത്തോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ കാണാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള തംബ്നെയിലായിരുന്നു, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് കൂടെ നമുക്ക് കേട്ടു നോക്കാം നമ്മുടെ കണ്ണേട്ടൻ എന്താ പറയാനുള്ളത്, നമ്മുടെ വിവിനെ കുറിച്ച്, വിവിക്കുട്ടനെ കുറിച്ച് കണ്ണേട്ടൻ എന്താ പറയാനുള്ളത്, കുറച്ചും കൂടെ കേട്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. എന്തായാലും ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയും തുടരും, തുടർന്നേണ്ടേയിരിക്കും. കേട്ടു നോക്കാം. വിവി ആരവിനോട് പലപ്പോഴായിട്ട് പറഞ്ഞത് ആരവിനോട് പറഞ്ഞിട്ട് അവന്റെ ആവശ്യം എന്താണ് അവൻ ജാസ്മിന്റെ ഒപ്പം നടക്കുന്നത്, എടാ ഉളുപ്പുണ്ടോ നിനക്ക്, ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. നീ പറയുന്നുണ്ടല്ലോ ജാസ്മിൻ അകത്ത് പോയിട്ട് ഗബ്രീന്റെ ഒപ്പം അങ്ങനെയായി, ഗബ്രീന്റെ ഒപ്പം ഇരുന്നു, ഇതൊക്കെ കാണിക്കാൻ പാടുള്ളൂ, കുടുംബ പ്രേക്ഷകർ കാണുള്ളൂ, അഫ്സലിന്റെ അവസ്ഥ. ഈ അഫ്സലും ജാസ്മിനും ഒരുപോലെ റിലേഷൻ ഉള്ളപ്പോഴാണ് കാദർബായിന്റെ കല്യാണത്തിന് നീ ജാസ്മിന്റെ ഒപ്പം ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് വന്ദേ ഭാരതത്തിൽ ഉണ്ടാക്കി പോയത്. എന്തുകൊണ്ട് ആരും ടിക്കറ്റ് എടുത്തില്ല? അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഇപ്പൊ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതിനുള്ളിൽ പിടിക്കപ്പെടേണ്ടവരൊക്കെ പിടിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം അതുവരേക്കും ടാറ്റ ബൈ ബൈ.